താമരശ്ശേരി ചുരം. വയനാടെന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്കെത്തുന്ന സ്ഥലങ്ങളിലൊന്ന്. പടിഞ്ഞാറൻ നാടുകളുമായി വയനാടിനെ കൂട്ടിയിണക്കുന്ന മനോഹരമായ മലമ്പാത. ഏകദേശം 12 കിലോമീറ്റർ ദൂരവും 9 ഹെയർപിൻ വളവുകളുമായി ഇന്നും നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനിർമ്മിതമായ കാനനപാത. താമരശ്ശേരി ചുരം അറിയപ്പെടുന്നത് തന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അവരാൽ നിർമ്മിക്കപ്പെട്ട അത്ഭുതങ്ങളിലൊന്നായിട്ടാണ്. പടിഞ്ഞാറൻ മേഖലയെ കിഴക്കൻ മേഖലയുമായി കൂട്ടിയിണക്കുന്ന വാണിജ്യ പാതകളിലൊന്ന്. ബ്രിട്ടീഷുകാരുടെ വാഴ്ത്തപ്പെടുന്ന എഞ്ചിനീയറിംഗ് നിർമ്മിതികളിൽ ഒന്നാണ് വയനാട് ചുരം. പക്ഷേ അത്രയും വലിയ നിർമ്മിതികൾക്കിടയിലും ഒളിഞ്ഞിരിക്കുന്ന ആ ചതിയെപ്പറ്റി ഇന്നും അധികം പേർ അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. കരിന്തണ്ടനെപ്പറ്റി. അതെ, ഇത് കരിന്തണ്ടൻ്റെ കഥ. ഇന്നും ചുരം കയറിയിറങ്ങി ലക്കിടിയിലെത്തുമ്പോൾ നമുക്ക് കാണാം കരിന്തണ്ടൻ്റെ സാന്നിധ്യം. ആ ചങ്ങല ചുറ്റിയ മരത്തിൽ ഏതോ മന്ത്രവാദിയാൽ ആവാഹിക്കപ്പെട്ടു ആ ചുരത്തിനു കാവൽക്കാരനായി ഇരിക്കുന്ന വയനാടിൻ്റെ കരിന്തണ്ടൻ. വയനാടൻ ആദിവാസി സമൂഹത്തിലെ വായ്മൊഴി കഥകളാണ് കരിന്തണ്ടൻ്റെ ജീവിതം നമുക്ക് മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്നത്. അതുപ്രകാരം ഏകദേശം 1750 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിലാണ് കരിന്തണ്ടൻ ജീവിച്ചിരുന്നത്. വയനാടൻ മേഖലയിലുള്ള ചിപ്പിലിത്തോട് ഭാഗത്ത് പണിയൻ എന്ന ആദിവാസി വിഭാഗത്തിൻ്റെ തലവനായിരുന്നു കരിന്തണ്ടൻ. വയനാടിൻ്റെ ഒരിക്കലും വറ്റാത്ത സുഗന്ധവ്യഞ്ജന ഉറവിടങ്ങളും പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള വാണിജ്യ കയറ്റുമതികളും മൈസൂർ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിലേക്ക് എത്തിക്കാൻ ബ്രിട്ടീഷുകാർ ഒരുപാട് പണിപ്പെട്ടിരുന്നു. കൂടാതെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അവരെ നേരിടാനും ടിപ്പുവിൻ്റെ സാമ്രാജ്യം കീഴടക്കാനും അവർക്കൊരു കാനനപാത വേണമായിരുന്നു. പക്ഷെ അത് തേടി പുറപ്പെട്ട ബ്രിട്ടീഷുകാർക്കെല്ലാം നിരാശയായിരുന്നു. അപകടകാരികളായ വന്യമൃഗങ്ങൾ തിങ്ങിനിറങ്ങിയതാണ്. അവിടെ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. കാടിൻ്റെ മക്കളായ വയനാടിൻ്റെ ആദിവാസി ഗോത്ര വിഭാഗക്കാർക്ക് മാത്രമായിരുന്നു അവിടങ്ങളെല്ലാം നല്ല രീതിയിൽ നിശ്ചയമുണ്ടായിരുന്നത്. അങ്ങനെയാണ് വയനാടൻ മേഖലയുടെ നേതാക്കന്മാരിൽ ഒരാളായ കരിന്തണ്ടനിലേക്ക് ബ്രിട്ടീഷുകാർ എത്തിച്ചേരുന്നത്. കാടിൻ്റെ മുക്കും മൂലയും അറിയാമായിരുന്ന കരിന്തണ്ടൻ്റെ സഹായത്തോടെ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ പടിഞ്ഞാറൻ മേഖലയെയും കിഴക്കൻ മേഖലയെയും ബന്ധിപ്പിക്കുന്ന ഒരു കാനനപാത പടുത്തുയർത്തി. പതിറ്റാണ്ടുകളായിട്ടുള്ള ബ്രിട്ടീഷ് സ്വപ്നങ്ങളാണ് അവിടെ പോകണിരുന്നത്. പക്ഷേ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകളായ ബ്രിട്ടീഷുകാർക്ക് കേവലം ഒരു ആദിവാസി മൂപ്പൻ്റെ സഹായത്തോടെയാണ് ആ ചരിത്രപാത തങ്ങൾ കണ്ടുപിടിച്ചതെന്ന സത്യം അംഗീകരിക്കാൻ പറ്റിയില്ല. കരിന്തണ്ടൻ ഇനി മറ്റാർക്കെങ്കിലും ആ വഴി കാണിച്ചു കൊടുക്കുമോ എന്ന ഭയവും അവർക്കുണ്ടായിരുന്നു. ഒടുവിൽ അവർ തീരുമാനിച്ചു ഈ പാതയ്ക്ക് കാരണക്കാരനായ കരിന്തണ്ടൻ ഇനി ജീവിച്ചിരിക്കേണ്ടെന്ന്. ശാരീരിക ബലത്തിൻ്റെ കാര്യത്തിൽ കരിന്തണ്ടൻ്റെ മുന്നിൽ നേർക്കുനേർ ഏറ്റുമുട്ടാൻ ഒരു വെള്ളക്കാരനും ധൈര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത മാർഗം ചതിയുടേതായിരുന്നു. ആദിവാസി ഗോത്രങ്ങളിലെ പണിയ വിഭാഗത്തിൻ്റെ തലവനായ കരിന്തണ്ടൻ തൻ്റെ അധികാര സ്ഥാനത്തിൻ്റെ അടയാളമായി ഒരു വള ധരിക്കുമായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും കരിന്തണ്ടനെ മാറ്റി നിർത്തുന്നതും ഈയൊരു വളയായിരുന്നു. വളരെ പവിത്രമായി കരുതിയിരുന്ന ഈ വള ഉറങ്ങുന്നതിന് മുൻപ് ഊരിവെക്കുകയും സൂര്യോദയത്തിന് ശേഷം കുളിച്ച് ഭക്തിയോടുകൂടി ധരിക്കുകയുമായിരുന്നു പതിവ്. കരിന്തണ്ടനെ വകവരുത്താൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ മാർഗവും ആ വളയായിരുന്നു. ഒരു നാൾ രാത്രി കരിന്തണ്ടൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഊരിവെച്ചിരുന്ന വള വെള്ളക്കാർ കൈക്കലാക്കി. ഉണർന്നെഴുന്നേറ്റ കരിന്തണ്ടൻ തൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നമായ വള കാണാത്തതിനാൽ പരിഭ്രാന്തിയിലായി. വള നഷ്ടപ്പെട്ടതെനിക്ക് കുലത്തെ നയിക്കാനുള്ള അധികാരം നഷ്ടമാകുമെന്നറിയാവുന്ന കരിന്തണ്ടൻ മാനസിക വിഷമത്തോടെ തളർന്നു വീണു. ഈ അവസരം വിനിയോഗിച്ച് വെള്ളക്കാർ തങ്ങളുടെ തോക്കിന് കരിന്തണ്ടനെ ഇരയാക്കുകയായിരുന്നു. ചതിയിലൂടെ മരണപ്പെട്ട കരിന്തണ്ടൻ്റെ ആത്മാവ് ഗതി കിട്ടാതെ പലർക്കും ഭീഷണിയായി വനമേഖലയിൽ അലഞ്ഞു നടന്നു. ഒടുവിൽ ഏതോ മന്ത്രവാദി കരിന്തണ്ടൻ്റെ ആത്മാവിനെ ചങ്ങലയിൽ ആവാഹിച്ചു. ഇന്ന് നാം എല്ലാവരും കാണുന്ന ലക്കിടിയിലെ ആ മരത്തിൽ ബന്ധിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആ വഴി കടന്നു പോകുന്ന യാത്രക്കാർ ഇന്നും അവിടെ നിന്നും കരിന്തണ്ടനെ വണങ്ങിയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു വലിയ ചരിത്രത്തിൻ്റെയും അതിനേക്കാൾ ഒരു വലിയ ചതിയുടെയും സ്മാരകമായി കരിന്തണ്ടൻ ആ മരത്തിൽ വിശ്രമിക്കുന്നു.